Hi dears, welcome back to another social science class. Today we discuss the continuation of the previous class. What we discussed in previous class? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? Yes, what are the, അല്ലെങ്കിൽ which are the factors that sustaining democracy? ഡെമോക്രസിയെ നിലനിർത്തുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം നമ്മൾ പറഞ്ഞു? യെസ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റൂൾസ് ഓഫ് ലോസ്, നിയമങ്ങളുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു റൈറ്റ്സ്, അവകാശങ്ങളുണ്ട്. നിയമങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്. നെക്സ്റ്റ് വി ഡിസ്കസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, നീതി. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, നീതി. വാട്ട് ആർ ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്? എന്താണ് സോഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടുമുള്ള ജസ്റ്റിസ്? നമുക്കറിയാം, ഒരു സമൂഹത്തിൽ, ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരുപോലെ അല്ല. സോഷ്യലായിട്ടും സാമൂഹികപരമായിട്ടും ഇക്കണോമിക് ആയിട്ടും സാമ്പത്തികപരമായിട്ടും വ്യത്യാസങ്ങളുണ്ട്, തുല്യരല്ല. സമ്പത്തിന്റെ നമുക്കറിയാം, പണമുള്ളവരുണ്ടാകും, സമ്പത്ത് ഇല്ലാത്തവരുണ്ടാകും. എന്താ സാമൂഹികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ? യെസ്, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയുടെ പേരില്, അതുപോലെ തന്നെ മറ്റു താഴ്ന്ന വിഭാഗങ്ങളുടെ പേരില്, അതുപോലെയെല്ലാം അവരെ താഴ്ത്തിക്കെട്ടുക, ഇവര് താഴ്ന്ന വർഗക്കാരാണ് എന്ന് കാണിക്കുക. ഇതാണ് സമൂഹത്തിലുള്ള, സൊസൈറ്റിയിലുള്ള വ്യത്യാസങ്ങൾ. ഇത് ഇല്ലാതിരിക്കൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, സാമൂഹികപരമായിട്ടും ഇക്കണോമിക് സാമ്പത്തികപരമായിട്ടുമുള്ള നീതി. നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി കാണാം, എല്ലാവരെയും തുല്യമായി കാണാം. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ എങ്ങനെയാണ് നമുക്ക് എക്കണോമിക് പരമായിട്ട്, സാമ്പത്തിക പരമായിട്ട് നമുക്ക് എല്ലാവരെയും തുല്യമായി കാണാൻ കഴിയാ? യെസ്, നമുക്ക് അതിനാണ് ഗവൺമെന്റ് പലതരത്തിലുള്ള അലവൻസ്, പലതരത്തിലുള്ള തൊഴിലുറപ്പുകൾ, തൊഴിലുകളൊക്കെ നൽകിക്കൊണ്ട് ബാക്കിയുള്ളവരെ, താഴ്ന്നവരെ ഉയർത്തുന്നത്. അണ്ടർസ്റ്റാൻഡ്? സ്ലേവറി, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി. എന്താ സ്ലേവറി പറഞ്ഞാല്? അടിമ, ഒരാളെ അടിമയാക്കി നിർത്തുക സാമൂഹികപരമായിട്ട് നീതിയല്ല. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, എന്താ ജെൻഡർ എന്ന് പറഞ്ഞാല്? ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, അതിൽ ഡിസ്ക്രിമിനേഷൻ, വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ സാമൂഹികപരമായിട്ട് നമുക്ക് ഒരുപോലെയാകാൻ കഴിയില്ല, ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് അംഗീകരിക്കണം. ദെൻ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലില്ലായ്മ. ഒരാൾക്ക് നല്ല തൊഴിലുണ്ട്, ഒരാൾക്ക് ഒരു തൊഴിലും ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ എക്കണോമിക് ആയിട്ട് അവർ ഒരേപോലെയാവോ? സാമ്പത്തികപരമായിട്ട് അവർ ഒരുപോലെയാകുമോ? ഇല്ല. അപ്പൊ ഗവൺമെന്റ് തൊഴിലില്ലാത്തവർക്ക് എന്ത് കൊടുക്കണം? തൊഴില് കൊടുക്കണം. ദെൻ പോവർട്ടി, ദാരിദ്ര്യം. പട്ടിണിയുള്ള ഒരാളും അതുപോലെ തന്നെ ദാരിദ്ര്യമുള്ള ഒരാളും, പോവർട്ടി ഉള്ള ഒരാളും, പോവർട്ടി ഇല്ലാത്ത നല്ല സമ്പന്നരായിട്ടുള്ള ആളും ഒരുപോലെയാണോ? അല്ല. അപ്പൊ ഗവൺമെന്റ് ഈ ദരിദ്രരായിട്ടുള്ള, പോവർട്ടി അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരണം. റേഷൻ കടകൾ പോലുള്ള സംഭവങ്ങളിൽ നിന്ന് അവർക്ക് പല അലവൻസ് കിട്ടുന്നില്ലേ, പല ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ? അതിനാണ് എന്തിനെ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവരെ ഒരുപോലെയാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ, പരിപാടികൾ ആവിഷ്കരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ജസ്റ്റിസ്, നീതി. നൗ നെക്സ്റ്റ് ഫാക്ടർ ഓഫ് സസ്റ്റൈനിങ് ഡെമോക്രസി ഈസ് മീഡിയ, മാധ്യമങ്ങൾ, പത്രങ്ങൾ, ന്യൂസ് ചാനലുകൾ, മറ്റ് സോഷ്യൽ മീഡിയകൾ. ഇതാണ് മീഡിയ എന്ന് പറയുന്നത്. ദ മാസ് മീഡിയ ഈസ് മേജർ മീൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഇൻഫോമിങ് ദ പബ്ലിക് അബൌട്ട് ഈവൻ ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന്
മാസ് മീഡിയകളാണ് പത്രമാധ്യമങ്ങളാണ് എല്ലാവരെയും അറിയിക്കുന്നത് അല്ലേ? ഒരു വാർത്ത തുറന്നാലല്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് പത്രമാധ്യമങ്ങൾ ഏറ്റവും ഏത് ചാനലുകൾ അതുപോലെ തന്നെ പത്രങ്ങൾ മറ്റു സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണം. Free and impartial media are the foundation of democracy. ഈ ഡെമോക്രസിയുള്ള ഗവൺമെൻറ്, ജനാധിപത്യമുള്ള ഗവൺമെൻറ്, ജനങ്ങളെ തെരഞ്ഞെടുത്ത ഗവൺമെൻറ് ഒരിക്കലും മീഡിയക്കാരോട് പത്രമാധ്യമക്കാരോട് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് നിങ്ങൾ ഷൂട്ട് ചെയ്യരുത്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ പാടില്ല. പത്രമാധ്യമങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കാനും എന്തും അത് കണ്ടതെല്ലാം പറയാൻ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഉണ്ട്. The media play an important role to familiarize the public with individual opinions and to bring common demands to the government's attention. അതുപോലെ പബ്ലിക്കിന്റെ മുമ്പിൽ മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ മാത്രമല്ല ഈ മാസ് മീഡിയക്കാര് പത്രമാധ്യമങ്ങൾ വാർത്തകൾ എത്തിക്കുന്നത്. പല സംഭവങ്ങളും, ജനങ്ങളുടെ സംഭവങ്ങൾ, പല കഷ്ടതകൾ അനുഭവിക്കുന്ന, പല ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പല ആളുകൾ അറിയപ്പെടാത്ത സംഭവങ്ങൾ മാസ് മീഡിയക്കാര് മീഡിയക്കാര് പത്രമാധ്യമങ്ങള് ന്യൂസ് ചാനലുകള് സോഷ്യൽ മീഡിയകൾ ഇവരെല്ലാം ഇത് ഒപ്പിയെടുത്ത് ഗവൺമെന്റിന്റെ മുന്നിലേക്കും കൊണ്ടുവരാറുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? യെസ്, ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് മാസ് മീഡിയ ഇൻ ഡെമോക്രസി. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ഉള്ള രാജ്യത്ത് മാസ് മീഡിയ പത്രമാധ്യമത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അടുത്ത ഫാക്ടർ എന്താണ് നോക്കൂ. ഓപ്പോസിഷൻ, ഓപ്പോസിറ്റേഴ്സ്. ഒരു ആളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു, ഒരു ഗവൺമെന്റിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നു, ഒരു കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ എല്ലാവരും കൂടെ വിജയിപ്പിച്ചു എന്ന് കരുതുക. സപ്പോസ് നമ്മളെല്ലാവരും ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്ത് 18 വയസ്സായവരല്ലേ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് മറന്നോ. 18 വയസ്സായ ഓരോ ഇന്ത്യൻ സിറ്റിസൺസും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു പാർട്ടിയെ നമ്മൾ ഗവൺമെന്റ് ആക്കിയിട്ട് ഡെമോക്രസി ആക്കിയിട്ട് അംഗീകരിക്കുന്നു. അപ്പൊ അത് കോൺഗ്രസിനാണ് നമ്മൾ വിജയിപ്പിച്ചത് എന്ന് കരുതുക. അപ്പോൾ സ്വതവേ മറ്റു, അതായത് അടുത്ത, അതിന് സെക്കൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവൂലേ. കോൺഗ്രസിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ അവര് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അവര് ഗവൺമെന്റ് ഉണ്ടാക്കി. അതിന് സെക്കൻഡ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുണ്ടാവില്ലേ, അവര് ഓപ്പോസിറ്റർ ആയി മാറും, പ്രതിപക്ഷം. ഓക്കെ, ദാറ്റ് ഈസ് ദി പോയിന്റ്. ഓക്കെ, നൗ വി ഡിസ്കസ് വാട്ട് ആർ ദി റെലവൻസ് ഓഫ് ഓപ്പോസിറ്റേഴ്സ് ഇൻ ഡെമോക്രസി. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്താണ് ഓപ്പോസിറ്റേഴ്സിന്റെ റോള്, പങ്ക്? യെസ്, ഗവൺമെന്റ് എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റേഴ്സ്, പ്രതിപക്ഷങ്ങൾ, അതായത് ഇലക്ഷന് തോറ്റവർ, ദേ അവര് ചൂണ്ടിക്കാണിക്കുന്നു അത് തെറ്റാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ദാറ്റ് ഇസ് ദ റോൾ ഓഫ് ഓപ്പോസിറ്റേഴ്സ്. അതാണ് ഓപ്പോസിറ്റേഴ്സിന്റെ റോള് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്?